ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും ടോസ്കന ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് നിങ്ങൾക്ക് ഒരു മാർബിൾ കല്ല് പരിചയപ്പെടുത്തിത്തരാണ്. റോയൽ ബ്രൗൺ എന്ന കാറ്റഗറി വരുന്ന കല്ലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കല്ലുകൾ ഞാൻ ഇതിനകത്ത് പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള കല്ലായിരിക്കും റോയൽ ബ്രൗൺ എന്നുള്ള കല്ല്. വിരിച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും. പിന്നെ അത് ഒരുപാട് കല്ലുകൾ ഒരുപാട് വീണ്ടാത്ത നമ്മൾ വിരിച്ച് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനത് വീഡിയോക്ക് അകത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം. അവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് നീ കാണിച്ചുതരാം. കല്ല് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കല്ലിനകത്ത് ചെറിയ ഫില്ലിങ് കാര്യങ്ങളും വരും. അത് ആ നോർമലായിട്ട് ആ കല്ലിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള നമ്പേഴ്സിനകത്ത് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോറൂം വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം, കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് റോഡ് ഉണ്ട്. മലപ്പുറം ടൗണിൽ ബൈപ്പാസ് റോഡിലാണുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പേഴ്സിന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടോസ്കാന ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു റോയൽ ബ്രൗൺ കാറ്റഗറി വരുന്ന മാർബിൾ കല്ലിനെ കുറിച്ച് പരിചയപ്പെടാം. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇതിനകത്ത് റോയൽ മാർബിൾസ്, റോയൽ ബ്രൗൺ മാർബിൾസ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പോളിഷ് എത്രത്തോളം കിട്ടും, അതിൻ്റെ ഹോം ടൂർസും കാര്യങ്ങളും പ്രൊഡക്റ്റ് റിവ്യൂസും എല്ലാം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ബാക്കിലുള്ള വീഡിയോസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കല്ലിനെ പറ്റിയുള്ള ഒരു ഓൾമോസ്റ്റ് എല്ലാ ഐഡിയാസും കിട്ടും. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു കല്ലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, റോയൽ ബ്രൗൺ കാറ്റഗറി വരുന്ന കല്ല്. അപ്പോൾ ഈ കല്ലിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം ലൈറ്റായിട്ടും ഒരു ബ്രൗണും കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കല്ലാണ് വരുന്നത്. അപ്പോൾ രണ്ട് പീസ് വെച്ചിട്ടുള്ള ഡിസൈൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ സ്ലാബ് ഏകദേശം 6 അടിയോളം നീളം വരുന്നുണ്ട്. അതുപോലെ തന്നെ 4.25 അടിയോളം വീതിയും വരുന്നുണ്ട്. ഏകദേശം 25-25.5 സ്ക്വയർ ഫീറ്റോടത്തോളം സ്ലാബ് വരുന്നുണ്ട്. കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലായിരിക്കും അത്. ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഗുണം എന്നുള്ള വെച്ചാൽ നമ്മുടെ പോളിഷ് ഒന്നുകൂടെ ലൈഫ് കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോയൽ ബ്രൗൺ കല്ലുകൾ സെലക്ട് ചെയ്യുന്നവർ പലരും ഈ ഒരു റീസൺ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യാറ്. കല്ല് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് പിന്നെ ആ ഹാർഡായ മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തും കട്ടിനിക്കകത്തൊക്കെ ചെറിയ ഫില്ലിങ്സ് വരുന്നുള്ളത് നമുക്ക് നോർമലായിട്ട് അറിയാവുന്നതാണ്. അത് ഈ കല്ല് മെറ്റീരിയൽ ഹാർഡായതുകൊണ്ടുള്ളൊരു കാരണം കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ കല്ലിൻ്റെ ഡിസൈൻസ് ഇങ്ങനെ പാറ്റേൺസ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആ ഫില്ലിങ് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധയിൽ വരികയോ അതല്ലെങ്കിൽ പോളിഷ് ചെയ്യുന്ന സമയത്ത് അപ്പോക്സിയിട്ട് പോളിഷ് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് രണ്ട് പീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനത് പണിക്കാരെ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമുക്കത് നോക്കാം എങ്ങനെ വരുന്നത്, അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. സിംഗിൾ ആയിട്ടുള്ള സ്ലാബ് കാണുന്നതിലാറ് എത്രയോ എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ വീടിനകത്ത് വിരിച്ചാൽ എങ്ങനെ വരുന്നുള്ള രീതിയിൽ കാണിക്കാനും ഞാൻ എൻ്റെ മാക്സിമം എല്ലാ വീഡിയോസിനകത്തും അതിന് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കല്ല് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് സ്ലാബ് വെച്ചപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഡിസൈൻസ് വന്നത് രീതി നമുക്ക് കാണാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല രസമുള്ള ഡിസൈനാണ് ഇപ്പോൾ വന്നത്. അതുപോലെ തന്നെ 4 പീസോടെ വരുമ്പോഴേക്ക് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് വരിക. ഒരുപാട് ആൾക്കാർ ഈ രീതിയിലുള്ള മെറ്റീരിയൽസ് ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു കല്ലാണിത്. മിതമായ റേറ്റിൽ വരുന്നൊരു കല്ലാണ്. ഇപ്പോൾ കാണുന്നത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എങ്ങനെ അതിൻ്റെ കളറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് വീട്ടിനകത്ത് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഫിനിഷിങ്. ഈ ഒരു കളറായിരിക്കും നമുക്ക് അതിന് മൊത്തമായിട്ട് നമുക്ക് അവസാനം ലഭിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ നേരിട്ട് വിളിച്ചാൽ മതി. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിനകത്തും ഇതിനകത്ത് തന്നിട്ടുള്ള എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പേഴ്സിനകത്ത് വിളിച്ചാലും നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഈ കല്ലിന് വില വരുന്നത് 68 രൂപയാണ് ലാസ്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും.
ഒരു ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് 19, 11, 20 ഇതിന് ശേഷം വരുന്നവരെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി. ഏകദേശം 60 കിലോമീറ്ററോളം നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട്, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കിലോമീറ്ററിന് ചെറിയ ചാർജ് വെച്ചിട്ട് നമ്മളത് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം 6 അടിയോളം നീളം വരുന്നുണ്ട് ഒരു സ്ലാബ്, 72 ഇഞ്ചോളം നീളം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 50, 51, 52 ഇഞ്ചോളം 4.5 അടിയോളം നീളം നമുക്ക് വീതിയും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് വരുന്നത് 25.5 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള സ്ലാബ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നേരിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.